നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. എന്റെ അമ്മജി വീണതല്ല സാഷ്ടാംഗം പ്രണമിച്ചതാ. കേരള പോലീസിന്റെ പെറ്റിയും മുഖ്യം നൽകിയിട്ടുള്ള പെറ്റിയുടെ ടാർഗറ്റും ഒക്കെ കേരളത്തിൽ ഏറെ ചർച്ചാ വിഷയമായി മാറിയ ഒരു സംഭവം തന്നെയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വിവാദങ്ങളാണ് കേരളത്തിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. ഇപ്പോൾ പോലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പൊടി പൊടിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ കേരള പോലീസിനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇതാ അടുത്ത പണി കിട്ടിയിരിക്കുകയാണ്. ശരിക്കും മാൻഡ്രേക്ക് ഇഫക്റ്റ് എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയ പേജുകൾ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ഡ്രോണുകൾ വഴിയുള്ള കുറ്റകൃത്യങ്ങൾ തടയുക, കുറ്റാന്വേഷണത്തിനായി ഡ്രോണുകളുടെ സഹായം ഉപയോഗപ്പെടുത്തുക എന്നീ ലക്ഷ്യത്തോടെയാണ് കേരള പോലീസ് ഡ്രോൺ ഫോറൻസിക്കിന് ഇപ്പോൾ തുടക്കമിട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ ആയിരുന്നു നിർവഹിച്ചത്. പാളിയ തുടക്കം എന്ന് വേണം ഇതിനെ വിശേഷിപ്പിക്കാനും. കാരണം മുഖ്യമന്ത്രിയുടെ ഐശ്വര്യമെന്ന് തന്നെ പറയേണ്ടി വരും. ഉദ്ഘാടന ചടങ്ങിലെ എയർ ഷോയിൽ ചെറു മോഡലായിട്ടുള്ള വിമാനത്തിന് പറക്കലിനിടെയുണ്ടായിട്ടുള്ള പാളിച്ച പോലീസിന് തീരാ നാണക്കേടായി മാറിയിട്ടുണ്ട്. ഇതോടെയാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം തുരിതുര കമൻറ്റുകളും ട്രോളുകളുമായി ഇപ്പോൾ നിറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തതിന് തൊട്ടു പിന്നാലെ പറത്തിവിട്ട ചെറു വിമാനം പറന്നുയർന്ന് ചെന്ന് നിന്നതാകട്ടെ ഒരു മരക്കൊമ്പിൻ്റെ മുകളിലും. തുടക്കത്തിൽ തന്നെ പാളിയത് കേരള പോലീസിന് കല്ലുകടിയായി മാറിയിരിക്കുകയാണ്. ഇതിൻ്റെ ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയ ഇപ്പോൾ ഏറ്റെടുക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടനേകം ട്രോളുകളും വന്നിട്ടുണ്ട്. വേദിയിൽ ഡ്രോണുകൾക്കൊപ്പം തന്നെ ചെറു വിമാനങ്ങളുടെ മോഡലുകളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ പറത്തിയ ഒരു ചെറു വിമാനം തന്നെയാണ് മരത്തിൽ ചെന്ന് ലാൻഡ് ചെയ്തത്. തുടക്കം തന്നെ പിഴച്ചല്ലോ എന്ന ട്രോളുകൾ കാരണം നാണം കെട്ടിയിരിക്കുകയാണ് കേരള പോലീസും അവരുടെ ഫേസ്ബുക്ക് പേജ്. ഇതോടെ ട്രോൾ ചെയ്ത് കൗണ്ടർ വിട്ടുകൊണ്ടിരുന്ന പോലീസ് മാമന്മാർ ഇപ്പോൾ ന്യായീകരണ തൊഴിലാളികളായി മാറിയിരിക്കുകയാണെന്നാണ് പറയപ്പെടുന്നത്. സംഭവം ആകെ നാണക്കേടായതോടെ ഇന്ധനം തീർന്നതിനാൽ ഡ്രോൺ മരത്തിന് മുകളിൽ സേഫ് ലാൻഡ് ചെയ്തു എന്നാണ് ഡ്രോൺ നിർമ്മാണ കമ്പനി നൽകിയ വിശദീകരണം. ഈ സേഫ് ലാൻഡാണ് ഇപ്പോൾ എയറിലായത്. ഉദ്ഘാടന ചടങ്ങിലെ എയർ ഷോയിൽ ആദ്യ പറക്കലിൽ ഒരു ഡ്രോൺ സമീപത്തെ മരത്തിൽ പതിച്ചത് പോലീസിന് നാണക്കേടുണ്ടാക്കിയെന്നത് മറച്ചുവെക്കാൻ സാധിക്കുന്ന ഒന്നു തന്നെയല്ല. ആദ്യ പറക്കലിൽ റൺവേയിലൂടെ നീങ്ങി പറന്നു മുങ്ങിയ ചെറു വിമാനം ചെന്ന് നിന്നത് ഈ മരത്തിന് മുകളിലുമായിരുന്നു. പിന്നെ അവിടെയുള്ള പോലീസുകാർ മരത്തിന് മുകളിൽ കയറി ഒരു കയറൊക്കെ ഇട്ട് കുടുങ്ങിയ ഡ്രോൺ താഴെ എത്തിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇതിൻ്റെ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ സമൂഹമാധ്യമങ്ങൾ അത് ഏറ്റെടുത്തിരിക്കുകയാണ്. ഡ്രോൺ നിർമ്മാണ കമ്പനിയെയും മുഖ്യമന്ത്രിയെയും വിമർശിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. എല്ലായ്പ്പോഴും ഇത്തരത്തിൽ പറത്തിവിടുന്ന ഡ്രോണുകൾ എടുക്കാനായി മരത്തിന് മുകളിൽ പോലീസുകാരെ ഡ്യൂട്ടി കിടണം. ഇനി റോഡിൽ കൂടി വിശ്വസിച്ച് നടക്കാൻ പറ്റില്ല, പെറ്റി തരുന്നത് പോരാഞ്ഞിട്ട് ഈ സാധനം എപ്പോഴാണ് തലയിൽ വീഴുന്നതെന്ന് അറിയാൻ പറ്റില്ല തുടങ്ങിയ നിരവധി കമൻറ്റുകളാണ് കേരള പോലീസിൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പോലും നിറയുന്നത്. വഴിയിലൂടെ പോകുന്നവനും വരുന്നവനും എന്തിനു പറയുന്നു, അടിയന്തര ആവശ്യങ്ങൾക്ക് പോലും പുറത്തിറങ്ങിയാൽ മിനിമം ഒരു 2000 രൂപ കയ്യിൽ കരുതണമെന്ന അവസ്ഥയിലേക്കാണ് കേരളത്തിൻ്റെ നിലവിലെ പോക്ക്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങളാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇനി ആകാശമാർഗവും ഇനി പറ്റിവരുമോ എന്നുള്ള ഭീതിയിൽ തന്നെയാണ് ഇപ്പോൾ ജനങ്ങളുള്ളത്. ഈ ഫോറൻസിക് ലാബ് ഉദ്ഘാടനത്തിന് ശേഷവും ജനങ്ങൾ ഈ ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത്. സർക്കാരിൻ്റെ ഖജനാവ് ഉയർപ്പിക്കാൻ കഴിഞ്ഞ 3 മാസം കൊണ്ട് 125 കോടിയിലേറെ രൂപയാണ് പിഴയിനത്തിൽ സർക്കാരിന് ലഭിച്ചത്. ഇനി ഡ്രോണുകൾ പറപ്പിച്ചും കീശ വീർപ്പിക്കുമോ എന്ന് തന്നെയാണ് കണ്ടറിയേണ്ടത്. വിമർശനങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും കേരള പോലീസിനും കേരള സർക്കാരിനും ഇതൊരു പൊന്തുവൽ തന്നെയാണെന്ന് പറയേണ്ടി വരും. കാരണം ഇപ്പോൾ വികസിപ്പിച്ച ഡ്രോൺ ഫോറൻസിക് സംവിധാനം ഒരുക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളമാണ് എന്ന ബഹുമതിയും നമുക്ക് വന്ന് ചേർന്നിട്ടുണ്ട്. സൈബർ ഡോമിൻ്റെ കീഴിൽ നിലവിൽ വരുന്ന ലാബിൽ വിവിധതരം ഡ്രോണുകളും അവയുടെ അവശിഷ്ടങ്ങളും വിലയിരുത്തി പശ്ചാത്തല വിവരങ്ങൾ ശേഖരിക്കാൻ ഇത് സഹായപ്രദമായി മാറും. കണ്ടെത്തുന്ന ഡ്രോണിൻ്റെ മെമ്മറി, സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ, സഞ്ചരിച്ച വഴി മുതലായവയും ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. സംശയാസ്പദമായ രീതിയിൽ ഡ്രോണുകൾ പറക്കുന്നത് തിരുവനന്തപുരത്തും പലതവണ പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഡ്രോണുകൾ ഭാവിയിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള സുരക്ഷാ ഭീഷണി കണക്കിലെടുത്തുകൊണ്ടാണ് തിരുവനന്തപുരത്ത് ഇത്തരത്തിലൊരു ഡ്രോൺ ഫോറൻസിക് ലാബിന് തുടക്കമിട്ടത്. മുമ്പ് നമുക്കറിയാവുന്നതാണ്, ജമ്മുകാശ്മീരിലെ വ്യോമതാവളത്തിൽ പാകിസ്ഥാൻ ഭീകരർ ഡ്രോൺ വഴിയുള്ള ആക്രമണം നടത്തിയത്. ഇതുപോലുള്ള ആക്രമണങ്ങൾ ഇനിയും രാജ്യത്ത് ഉണ്ടാകുമെന്നുള്ള സംശയം തന്നെയാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾക്കുമുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് കേരളത്തിൽ ഇത്തരത്തിലൊരു ഫോറൻസിക് ലാബിന് തുടക്കമിട്ടത്. കേരള പോലീസിന് ആവശ്യമായിട്ടുള്ള ഡ്രോൺ നിർമ്മാണത്തിനൊപ്പം ശത്രു ഡ്രോണുകളെ നിരീക്ഷിക്കുന്ന സംവിധാനവും ഈ ഒരു ലാബിൻ്റെ ഭാഗമായി തന്നെ പ്രവർത്തിക്കും. ഫോറൻസിക് പരിശോധനയിലൂടെ വിവിധതരം ഡ്രോണുകളുടെ നിർമ്മാണ സവിശേഷതകൾ കണ്ടെത്തുക, ഉപകരണത്തിൻ്റെ മെമ്മറി ശേഷി എന്നിവയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ഗവേഷണ സംവിധാനം ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. ഭീകരവാദം പോലെയുള്ള ദേശവിരുദ്ധ പ്രവർത്തനങ്ങളും വിജയകരമായി തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേരള പോലീസ് ഇത്തരത്തിലൊരു സംവിധാനം ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നതെന്നും ഉദ്ഘാടന ശേഷം മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്രമസമാധാന പരിപാലനത്തിനും ജനക്കൂട്ട നിയന്ത്രണത്തിനും ആവശ്യമുള്ള ഡ്രോണുകൾ സ്വന്തമായി വികസിപ്പിക്കാനും കേരള പോലീസ് ഉദ്ദേശിക്കുന്നതായി പിണറായി വിജയൻ കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. ദുരന്ത നിവാരണ ഉപകരണങ്ങൾ, ജീവൻ രക്ഷാ ഉപകരണങ്ങൾ എന്നിവ വഹിക്കാൻ ശേഷിയുള്ള ഡ്രോണുകളും VIP സുരക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ഡ്രോണുകളും ലാബിൽ വികസിപ്പിച്ചെടുക്കാനും തീരുമാനമായിട്ടുണ്ട്. പോലീസ് സൈറണുകളും ബീക്കൺ ലൈറ്റുകളും ഉച്ചഭാഷണികളുമുള്ള ഡ്രോണുകളും ഇനി നിർമ്മിക്കും. പേരുക്കട SAP പരേഡ് ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിലായിരുന്നു സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്ത് ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുക്കുകയും ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തത്.
चारवृत्ति कलकड़ भीकवाद विरद्ध प्रवर्तन ड्रोण व्यापक उपयोग पुलिस मत सुरक्षा ऐजेंस वाणिया क्रमसमाधान परपाल जनकूट नियंत्रण आवश्यम ड्रोण स्वंत विकसीपी के पोलिस् उद्देशिक नमें मुख्यमंत्री व्यक्त ईर साचय इन प्राधान्यम इतना वर्धिक न्यूस डेस्क मलयाली वार्ता इंस्ट्रे।